തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. ആറ്റിങ്ങൽ നഗരസഭയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരണാധികാരി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമായ ജി തുളസീധരൻ പിള്ളയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ത്യയുടെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് ഇദ്ദേഹം മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കർത്തവ്യങ്ങൾ യഥാവിധിയായും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി നിയമാനുസരണം നടപ്പാക്കിയ ഭയാശങ്കയോ മമതയോ കുമാരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നടപ്പാക്കിയ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണഘടനയോട് മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിയമാനുസരണം നടപ്പാക്കാൻ രമ്യ ബി ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും മുനിസിപ്പൽ കൗൺസിലിലെ നിയമാനുസരണം നടപ്പാക്കിയ അഖണ്ഡതയും നിലനിർത്തുമെന്നും വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ ആറ്റിങ്ങൽ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയോട് നിലനിർത്തുമെന്നും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ആറ്റിങ്ങൽ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ബിനു ഷീജ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശീല അവധി കഴിവും അറിവും വിവേചനശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ചടങ്ങ്. മുനിസിപ്പാലിറ്റിയിലെ അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും തിരഞ്ഞെടുപ്പ് December 28 നടക്കും. HP News, Attingal.